ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു എല്ലോസ് കിച്ചൺ. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ഒരു ഒഴിച്ചുകറിയാണ്. ചോറിന്റെ കൂടെ കഴിക്കാൻ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന വെള്ളരിക്കയും മാങ്ങയും ചേർത്തിട്ടുള്ള ഒരു കറിയാണത്. 10 മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ കറി ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെള്ളരിക്ക ഒഴിച്ചുകറി എങ്ങനെ തയ്യാറാക്കാം എന്ന് നോക്കാം. വെള്ളരിക്ക കറി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു വെള്ളരിക്ക തൊലിയും കുരു ഒക്കെ കളഞ്ഞ് വൃത്തിയാക്കി ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ പുളിശ്ശേരിക്കൊക്കെ എടുക്കുന്ന കണിവെള്ളരിക്കയാണിത്. എനിക്കിവിടെ കിട്ടുന്നത് ഇതുപോലെ ഉരുണ്ട വെള്ളരിക്കയാണ്. ഞാൻ ഒരെണ്ണം എടുത്തു. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ നീളമുള്ളതാണ് കിട്ടുന്നതെങ്കിൽ ഒരെണ്ണത്തിൻ്റെ പകുതി എടുത്താൽ മതി. പിന്നെ അതിൻ്റെ കൂടെ ചേർക്കാൻ വേണ്ടി ഞാൻ കുറച്ച് മാങ്ങ എടുത്തിട്ടുണ്ട്. ഒരു മാങ്ങയുടെ പകുതിയാണ് എടുത്തത്. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞു വെക്കണം. കുറച്ച് പുളിപ്പുള്ള മാങ്ങ തന്നെ എടുക്കണം, കാരണം ഇതിനകത്തോട്ട് നമ്മൾ പുളിക്കായിട്ട് പിന്നെ വേറൊന്നും ചേർക്കുന്നില്ല. പിന്നെ കുറച്ച് മുരിങ്ങക്കോലും എടുത്തിട്ടുണ്ട്. എനിക്കിവിടെ ഫ്രോസൺ ആണ് കിട്ടുന്നത്. അപ്പോൾ ഞാനൊരു 5 കഷ്ണം എടുത്തിട്ട് ഇതുപോലെ നെടുകെ മുറിച്ച് വെച്ചിട്ടുണ്ട്. മുരിങ്ങക്കോല് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല, ചില സമയത്ത് ഞാൻ ചേർക്കാതെയും വെക്കാറുണ്ട്. പക്ഷെ ചേർത്താൽ കൂടുതൽ ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ ആദ്യം നമുക്ക് ഈ കറിക്ക് വേണ്ടിയിട്ട് ഒരു അരപ്പ് തയ്യാറാക്കാം. ഇവിടെ 1 കപ്പ് ചെറിയ തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് പൊടികളൊക്കെ ചേർത്തിട്ട് നമുക്കൊരു അരപ്പ് തയ്യാറാക്കാം. അപ്പോൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് തേങ്ങ ചേർക്കാം. ഇനി ഇതിലേക്ക് 1 നുള്ള് ഉലുവ ചേർക്കാം, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർക്കാം. ഞാനെപ്പോഴും കാശ്മീരി മുളക് പൊടി ഉപയോഗിക്കുന്നത് കുട്ടികൾക്കും കൂടി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നിങ്ങൾക്ക് കറക്കി കുറച്ചും കൂടി എരിവ് വേണമെങ്കിൽ, ഞാനിപ്പോൾ 2/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണല്ലോ ചേർത്തത്, അതിന് പകരം 1 ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടിയും 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർക്കാം. ഇതിനെ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം, ഒട്ടും തരിയില്ലാതെ അരക്കണം. അപ്പോൾ ഇതിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം. ഞാൻ 1 കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട്. ഇനി ഇത് അരച്ചെടുക്കാം. അപ്പോൾ അരപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കറി തയ്യാറാക്കാം. ഞാൻ ഈ കറി ഒരു മൺചട്ടിയിലാണ് വെക്കുന്നത്. അപ്പോൾ ഇതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. എണ്ണ ചൂടാകുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് ചേർക്കാം. കടുക് പൊട്ടാൻ തുടങ്ങുമ്പോൾ 1 വറ്റൽമുളക് മുറിച്ച് ചേർക്കാം. ഇനി ഇതിലേക്ക് 1 പച്ചമുളക് ചേർക്കാം. അതിൻ്റെ കൂടെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെള്ളരിക്കയും മുരിങ്ങക്കോലും ചേർക്കാം. മാങ്ങ ഇപ്പോൾ ചേർക്കില്ല, നമ്മൾ അരപ്പൊക്കെ ഇട്ട് ഇത് തിളച്ച് വന്നതിന് ശേഷമാണ് ചേർക്കുന്നത്. ഇതിനി നമുക്ക് കുറച്ചൊന്ന് വഴറ്റി കൊടുക്കാം. ഒരുപാട് സമയമൊന്നും വേണ്ട, ജസ്റ്റ് ആ മുരിങ്ങക്കോലും വെള്ളരിക്കയും എണ്ണയിലിട്ടിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് ഒന്നും കൂടി വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് അരപ്പ് ചേർക്കാം. നന്നായൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം. ഞാൻ 2 കപ്പ് വെള്ളം ഒഴിക്കുന്നത്. ഞാൻ അരച്ച മിക്സിയുടെ ജാറിൽ തന്നെ 2 കപ്പ് വെള്ളം എടുത്തിട്ടാണ് ഒഴിച്ചത്. ഇനി ഇത് നന്നായൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിനെ നമുക്ക് അടച്ച് വെക്കാം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കറി നന്നായി തിളച്ച് വരുമ്പോൾ നമുക്ക് മാങ്ങയും ആവശ്യത്തിന് ഉപ്പും ചേർക്കാം. ഇത് തുറന്നു നോക്കാം. കറി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. നമ്മൾ അരിഞ്ഞു വെച്ച മാങ്ങയും ചേർക്കാം. ഇനി നിങ്ങൾക്ക് മാങ്ങ കിട്ടിയില്ലെങ്കിൽ ഇതിനകത്തോട്ട് തക്കാളി വേണമെങ്കിലും ചേർക്കാം. ഞാൻ ചിലപ്പോൾ അങ്ങനെയും വെക്കാറുണ്ട്. ഒരു ചെറിയ തക്കാളി എടുത്തിട്ട് ഇതുപോലെ മുറിച്ച് ചേർത്താൽ മതി. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് വീണ്ടും അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാം. ഏകദേശം 1-10 മിനിറ്റിനുള്ളിൽ തന്നെ ഈ വെള്ളരിക്കയും മാങ്ങയും നന്നായിട്ട് വെന്ത് വരും, നല്ല സോഫ്റ്റ് ആയി കിട്ടും. അപ്പം അതുവരെ നമുക്കത് അടച്ചു വെച്ച് വേവിക്കാം. തീ കൂട്ടി വെക്കരുത്, മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കണം. ഇപ്പം ഏകദേശം 7 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് കറി റെഡി ആയിട്ടുണ്ടോ എന്ന് നോക്കാം. അപ്പം ഇത് റെഡിയാണ്. കറി ആവശ്യത്തിന് കുറുകിയിട്ടുണ്ട്. വെള്ളരിക്കയും മാങ്ങയൊക്കെ നന്നായിട്ട് വെന്ത് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ തീ ഓഫ് ചെയ്തു. നമ്മുടെ വെള്ളരിക്ക കറി റെഡിയാണ്. ഇത് കേട്ടോ, മാങ്ങയും വെള്ളരിക്കയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതുപോലെ ആവണം. അപ്പോൾ ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. നമുക്ക് ഇത് മാത്രം കൂട്ടിയിട്ട് ചോറ് കഴിക്കാം, അത്രയ്ക്ക് ടേസ്റ്റിയാണ്. അപ്പോൾ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെള്ളരിക്ക കറി റെഡിയാണ്. നിങ്ങൾ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ എനിക്ക് കമൻറ്റ് ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് വേറൊരു നല്ല റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് എന്നോസ് കിച്ചൺ.